നമസ്കാരം. തിരുനോട്ടത്തിന്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡയറക്ടറുമായുള്ള തൻ്റെ അടുപ്പവും കൂടെയുള്ള അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തി, ഞാൻ ടെലിവിഷൻ രംഗത്ത് വരുന്ന സമയത്ത് അന്നൊക്കെ വളരെ സീനിയറായിട്ട് ടെലിവിഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കാരളി ഓമന ചേച്ചി. ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ തന്നെ നിങ്ങള് സ്വദേശ രണ്ടുപേരുടെയും ദേശം എന്ന് പറയുന്നത് പൂജപ്പുര ഞങ്ങള് അടുത്താണ്, ഒരു അര ഫർലാങ്ങിന്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. ചെറുപ്പം മുതലേ ലാലിനെ അറിയാം, ഞങ്ങള് ലാലു എന്നാണ് വിളിക്കുന്നത് അറിയാം. പിന്നെ വീട്ടുകാരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല അടുപ്പമാണ്, അമ്മ ശാന്ത ചേച്ചിയും. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ത് നല്ല കാര്യം വന്നാലും വിഷമം വന്നാലും ഞാൻ ശരിക്കും പറഞ്ഞ അമ്മയോട് പോയി പറയും, ചേച്ചി ശാന്ത ചേച്ചിയോട് പോയി പറയുകയും. അത്ര കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പിന്നെ മുമ്പുള്ള കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു 10-15 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതില് സതയും അതിലൊക്കെ എനിക്ക് നല്ല റോളായിരുന്നു അന്ന്. അതില് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്, കണ്ണൂരായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ പിന്നെ അവസാനം തൂക്കിക്കൊല്ലുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ശരിക്കും ഈ നമ്മൾ താമസിക്കുന്നത് പൂജപ്പുരയാണല്ലോ. അപ്പൊ ഈ പൂജപ്പുര ജയിലും പൂജപ്പുരയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ശരിക്കും അത്രയും അടുത്ത് നമ്മൾ താമസിച്ചിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ണൂർ ജയിലിനകത്ത് ഈ തൂക്കിക്കൊല്ലുന്ന ആ അതിനെന്താ പറയണേ, കഴുകമരോ ആ സ്ഥലം കാണുന്നത്. ഈ കറുത്ത ഇതൊക്കെ തുണിയൊക്കെ ഇട്ട് ലാലിനെ ഇങ്ങനെ തൂക്കിക്കൊല്ലാനോ, സത്യം പറഞ്ഞാൽ നമ്മളതിൽ അഭിനയിച്ചിട്ട് പോലും അറിയാതെ കരഞ്ഞുപോയി. എന്നിട്ട് ആ സീൻ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ അവിടെ നിന്ന് ശരിക്കും സംഭവിച്ച പോലെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ തൊളി, അയ്യോ ചേച്ചി, എന്താ ചേച്ചി, ചേച്ചി എത്ര കാലം കൊണ്ട് അഭിനയിക്കാൻ തുടങ്ങിയത്, അല്ല എനിക്ക് അത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകള് നമുക്ക് ഒരുപാടുണ്ട്. ഏത് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഒരു വലിയ മനുഷ്യൻ. ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ലാലേട്ടനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാം. പിന്നെ എന്റെ ഹസ്ബൻഡ് പിന്നെ സുഖമില്ലാതെ ഇവിടെ മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം നമുക്ക് നമ്മളെ സഹായിക്കാനും നമ്മൾ, അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പലപ്പോഴും വിചാരിച്ചു പറഞ്ഞാലോ, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അവരുടെ വിദ്യാഭ്യാസം അവരുടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഞാൻ ആദ്യം ഈ ശാന്ത ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ലാൽ വീട്ടിലുള്ള ഒരു ദിവസം ഞാൻ അങ്ങനെ ചെന്നു നമ്മളെ വിഷമങ്ങൾ പറയുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ മകളുടെ കല്യാണത്തിന്, എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിനും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യം ചെന്ന് പറഞ്ഞാലും, ഇപ്പം ഞാനെന്നല്ല, ഇപ്പം നമ്മുടെ അമ്മ സംഘടനയൊക്കെ ഇല്ലേ, എന്ത് വിഷമം നമ്മൾ പറഞ്ഞാലും തീർച്ചയായിട്ടും നമ്മളെ നമുക്കതിന് വേണ്ടുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത്ര വലിയൊരു വലിയ മനുഷ്യനാണ്. എനിക്ക് ലാലിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, കാരണം ഇത്രയും നല്ലൊരു ഒരു വ്യക്തി സങ്കടം വരുമെന്നുള്ള സന്തോഷം കൊണ്ട്. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ ഒരു പബ്ലിസിറ്റി പലപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ഇല്ല, അങ്ങനെ പറയുന്നതേ ഇഷ്ടമല്ല നമുക്ക്. എനിക്കെന്നല്ല, എനിക്ക് അറിയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പിന്നെ നമ്മളെ ടെക്നീഷ്യന്മാരും ഒക്കെ. പക്ഷെ അവർ, പക്ഷെ പുള്ളിക്ക് അത് ഇഷ്ടമല്ല, നമ്മളെ സഹായിച്ചു എന്ന് നമ്മൾ വേറൊരാളിനോട് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവസരങ്ങളൊക്കെ കുറയുന്ന സമയത്തൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അവസരങ്ങളൊന്നുമില്ല പറയാം. പക്ഷെ നമ്മൾ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ അടുത്ത് ചെല്ലും പറയാൻ തോന്നില്ല. എന്താണെന്നറിയാമോ, യൂനി കുഴപ്പമില്ല, നമ്മളിങ്ങനെ മറക്കുന്ന പോലെ. അത് തന്നെ ഞാൻ മിക്കവാറും വിചാരിക്കും. അങ്ങനെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ, ഏതായാലും ധൈര്യമായിട്ട് പറയാം.
എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആ ചേച്ചി സുഖമാണോ പിന്നെ എങ്ങനെ കുട്ടികളൊക്കെ ആ സുഖമാണ് അത് കേട്ടോണ്ട് നേരെ ഞാൻ വന്ന് സീറ്റ് ഇരുന്നു എനിക്ക് പറയാൻ തോന്നിയില്ല എനിക്ക് അല്ല സത്യമാണ് കാരണം അല്ല ഒരു അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല നമ്മൾ എവിടെ വെച്ച് കണ്ടാലും എവിടെ ആണെങ്കിലും നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യമായിട്ട് ഇരിക്കും നമ്മൾ ആ പിന്നെ ചേച്ചിയെ കണ്ടാ അറിഞ്ഞൂടെ അല്ല നല്ല ഹെൽത്തി ആയിട്ടല്ലേ ഇരിക്കും ഇങ്ങനെയൊക്കെ തമാശ ഒക്കെ പറഞ്ഞ് അതൊരു സത്യമായ കാര്യമാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കാരണം ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ നമ്മളുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുമ്പോഴും വളരെ സ്നേഹത്തോടെ പെരുമാറുമ്പോഴും നമ്മുടെ ഉള്ളിൽ ലാലേട്ടനോട് എന്തെങ്കിലും പറയണമെങ്കിലോ അല്ലെങ്കിൽ നമ്മള് ലാലേട്ടനോടത്ത് എന്താണ് പറയേണ്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും വേറൊരാളോട് നമുക്ക് അങ്ങനെ ചിന്തിക്കാറില്ല ഇപ്പം മമ്മൂക്ക ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങൾ ആരടുത്ത് നമ്മൾ എന്ത് കാര്യം പറയണമെന്നുണ്ടെങ്കിലും നമ്മള് ഒന്ന് മുൻകൂട്ടി ചിന്തിച്ചിട്ടല്ല പോകാറുള്ളത് നമ്മൾ നേരെ ഇവിടെ ചെല്ലുന്നു നമുക്കുള്ള കാര്യങ്ങൾ നമ്മള് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയുന്നു പക്ഷെ ലാലേട്ടനോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ആലോചിക്കും എന്താണ് അവിടെ പോയി പറയുന്നത് അമ്മ എന്ന് പറയുമ്പോ ലാലേട്ടൻ ലാലേട്ടന്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലാലേട്ടന്റെ കഥാപാത്രങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നതൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഓമന ചേച്ചിക്ക് എപ്പോഴെങ്കിലും ലാലേട്ടന്റെ അമ്മയുടെ അഭിനയം തോന്നിയിട്ടില്ലേ സത്യം പറഞ്ഞ എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട് കവിയൂർ പൊന്നുമ ചേച്ചിയല്ലേ സ്ഥിരം അമ്മയായിട്ട് അഭിനയിക്കും ഏറ്റവും അല്ല ഇപ്പൊ സുകുമാരി ചേച്ചി ലളിത ചേച്ചിയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് പൊന്നമ്മ ചേച്ചിയല്ലേ ആ ഒരു പൊന്നമ്മ ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്ന എനിക്ക് ശരിക്കുള്ള അമ്മ ശാന്ത ചേച്ചിയില്ലേ ആ അമ്മ ചിരിക്കുന്നതും ആ അമ്മ പറയുന്ന പോലെ തന്നെ എനിക്ക് പൊന്നമ്മ ചേച്ചിയുടെ ആ മൂവ്മെന്റ്സും നല്ല പതിഞ്ഞ സ്വഭാവമാണ് ലാലിന്റെ അമ്മയെ അപ്പൊ നമ്മളോട് സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോ ഫോണിൽ കൂടെ സംസാരിക്കും ഏതൊരു കൊച്ചുകുട്ടി സംസാരിക്കുന്ന പോലെ തോന്നും ലാൽ അമ്മ ഞാൻ പറയാതെ അറിയാലോ അമ്മയുടെ ഒരു സ്നേഹം ഭയങ്കര സ്നേഹമാണ് അമ്മയും ലാലേട്ടന്റെ അമ്മയുമായിട്ട് ഒരു വലിയ വ്യത്യാസം ഭയങ്കര ഒരു കാണാൻ ഏകദേശം നല്ല സാദൃശ്യമുണ്ടെങ്കിലും വ്യത്യാസമുള്ളത് പൊന്നമ്മ ചേച്ചി തമാശ അത്ര വലിയ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളല്ല അതെ അതെ പക്ഷെ ലാലേട്ടൻ ഓരോ കാര്യത്തിലും പറയുന്നത് ഒരുപാട് ചിരിക്കുന്നു തന്നെ എന്റെ മകളെ കല്യാണത്തിന് അച്ഛൻ ലാലിന്റെ അച്ഛൻ ഇല്ലാതെ കിടന്നപ്പോ ഞാൻ എന്റെ മകളെയും കൊണ്ട് വന്നു കല്യാണത്തിന് തലയ്ക്ക് അപ്പൊ എന്റെ കുഞ്ഞിനെ എങ്ങനെ തലയിൽ വെച്ചു അപ്പൊ ചോദിച്ചു വിശ്വണ്ണ പിന്നെ ഓമനയുടെ മോളപ്പണ ആ അറിയാം അപ്പൊ അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല എന്നിട്ട് എന്റെ മോള് കാലിത്തൊട്ട് കൈ വെച്ച് അനുഗ്രഹിച്ചു അത് ഒരു ഒരു വല്ലാത്തൊരു ഒരു കാരണം എന്റെ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹവും സ്കൂൾ മാഷായിരുന്നു അദ്ദേഹവും ഇല്ല അപ്പൊ എന്റെ മകൾക്ക് ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറയണത് ഒരു വലിയ ഒരു പക്ഷെ ലാലിന് വരാൻ പറ്റിയില്ല എന്നെ ഫോണിൽ പറഞ്ഞിരുന്നു എല്ലാവിധ ആശംസകളും അങ്ങനെ അതൊക്കെ എനിക്ക് ഒരുപാട് ഓർക്കാനുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയൂ അമ്മയാവാൻ ഭയങ്കര ആഗ്രഹം മോനെ കാരണം എനിക്ക് കിട്ടുന്നില്ല എന്താ ചെയ്യാന് അതാണ് ഈ പറഞ്ഞത് നമ്മളിങ്ങനെ ചോദിക്കാൻ പോകുമ്പോ ഒരു 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 അന്നെന്താ പറഞ്ഞ ഒരു പ്രത്യേക തരം ചിരിയിൽ അതങ്ങ് ഒതുക്കും ആഗ്രഹം എനിക്ക് ഭയങ്കര എത്ര കാലം കൊണ്ട് തുടങ്ങിയതാണ് ഈശ്വര മരിക്കുന്നതിന് മുമ്പെങ്കിലും ആ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര ആഗ്രഹമോ എനിക്ക് ഇനി നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനിയല്ലേ നടക്കേണ്ടത് ഈ ലാലേട്ടനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തമാശകൾ ഓർമ്മയുണ്ടോ ചേച്ചിക്ക് അത് തമാശേ അത് എനിക്ക് നമ്മളോടൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു തമാശയില്ല പക്ഷെ ഭയങ്കരമായിട്ട് അവരിരിക്കുന്നത് പൊട്ടിച്ചിരിക്കുകയും പിന്നെ പിന്നെ ജഗതിയായിട്ടൊക്കെ അവര് നമ്മൾ ഇടവേളകളിലൊക്കെ ഇരിക്കില്ലേ അപ്പൊ അവരെന്ത് പറഞ്ഞ ഭയങ്കര ചിരിയും തമാശയും ഒക്കെയാണ് പക്ഷെ നമ്മുടെ എന്റെ അടുത്തൊന്നും അത്ര അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ നമ്മൾ ഈ അവരുടെ അമ്മയും നമ്മളും ഒക്കെ ഇനി ആ നമ്മളെ നമ്മളോടുള്ള ഒരു ബഹുമാനം കൊണ്ടോ എനിക്ക് അറിയത്തില്ല അങ്ങനെ വലിയ തമാശ ഒന്നും എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഭയങ്കര തമാശക്കാരനാണ് പൊന്നമ്മ ചേച്ചി പറയും ഭയങ്കരമായിട്ട് തമാശ പറയും അതുമല്ല നായികന്മാരൊക്കെ പിള്ളേരൊക്കെ പറയും യോ ലാലേട്ട ഇന്നലെ പറഞ്ഞ കേട്ട് ചിരിച്ച് ചിരിച്ച് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ എനിക്ക് അതുപോലെ ഞാൻ എന്റെ കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ സിനിമ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ചിത്രം എന്ന് പറഞ്ഞു അതന്നെ ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് എങ്കിലും നമ്മൾ പഴയ ആളല്ലേ എനിക്ക് വന്ദനം അതില് ആ സുകുമാരി ചേച്ചിയുടെ വീട്ടിൽ ആ ടെലഫോൺ നന്നാക്കാൻ വേണ്ടിട്ടേ അവിടെ വന്നിട്ട് ഈ പശ ഒട്ടിച്ചു വെച്ച് ഇരുന്നിട്ട് അത് അയ്യോ അവ എണീക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അത് ഭയങ്കര രസമല്ലേ അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടി വി കാണിക്കും
ഭയങ്കര രസകരമായ ഇതാണ്. പിന്നെ പ്രിയദർശന്റെ പിന്നെ ശോഭനയായിട്ട് അഭിനയിച്ച തെന്മാവൻ, അതൊക്കെ നമ്മൾ ഉറക്കത്തി വിചാരിച്ച പോലും നമ്മള് ചിരിച്ചു ചിരിച്ചു നമ്മള്. ശരിയാണ്, അല്ല സത്യമാണ്. ചേച്ചി പറഞ്ഞ പഴയ ആളായത് കൊണ്ടല്ല, ഇന്നത്തെ തലമുറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവർ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ സിനിമ തന്നെയാണ്. എനിക്ക് ഇടയ്ക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലേ, നാട്ടുമ്പുറത്ത് അനാഥാലയങ്ങളിൽ ഒക്കെ നമ്മൾ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ അവരെല്ലാം എന്നോട് പറയുന്ന ആഗ്രഹം എന്താണെന്നറിയാമോ, അമ്മേ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ലാൽ സാറിനെ ഒന്ന് നേരിട്ട് ഞങ്ങൾക്കൊന്നും കാണാം. ഞങ്ങൾ അപ്പൊ എന്താ മക്കളെ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അവര് പറയുന്ന അവർക്ക് വസ്ത്രം വേണ്ട, കാശ് വേണ്ട, ഒന്നും വേണ്ട, മരിക്കുന്നതിന് മുമ്പ് ലാലിനെ ഒന്ന് കണ്ടാ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയോ അമ്മച്ചുമാർ. ഈ ഇടയ്ക്ക് പൂജപ്പുര ഈ ആശ്രയ ഇവിടെ നമ്മുടെ പൂജപ്പുര ജയിലിൽ തന്നെ ഒരു വയസ്സായ മക്കളെ ഉപേക്ഷിക്കപ്പെട്ടവരും വളരെ അവര് അവിടെ ഞാൻ ഒരുക്ക പോയപ്പോൾ അവിടെ ഇതേപോലെ പറഞ്ഞു പിന്നെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഒരുപാട് പല സ്ഥലത്തും ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അവർക്കൊക്കെ ഒന്ന് കാണാം. തിരുനോട്ടത്തിലൂടെ ലാലേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലാലേട്ടൻ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ലാലേട്ടൻ അതിന് ഒരു മാർഗം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലസ്സിയുടെ ഒരു പടം ഇവിടെ പൂജപ്പുര മേലാറന്നൂര് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ വേണ്ടി അതിൽ പോവുമായിരുന്നു അവിടെ. അപ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്നപ്പോൾ ഒന്ന് കണ്ടേച്ച് പോകാം എന്ന് പറഞ്ഞു വന്നപ്പോൾ പുള്ളി ഒരു കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കണം, കറുത്ത പാൻറ്റും ഇട്ടിരിക്കണം. ബ്ലസ്സിയുടെ കാഴ്ചയില്ലേ പടം അതന്നെ. അപ്പൊ ഞങ്ങള് കാണാൻ പോയി. അപ്പൊ സുരേഷ് നമ്മുടെ സുരേഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളിങ്ങനെ കുറച്ചു നേരം ഞങ്ങള് ഞാനും എന്റെ മകളും ഉണ്ട്, ഞങ്ങള് നോക്കിക്കൊണ്ട് നിന്ന് കൊറേ നേരമായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞെങ്കിലും ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ച, പക്ഷെ ഞങ്ങളെ കണ്ടില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞതും എന്നെ ഞാനും എന്റെ മകളും ഉണ്ട്, മീനും ഉണ്ടായിരുന്നു. അയ്യോ പെട്ടെന്ന് ഓടി വന്ന് കേട്ടാ, ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുവല്ലേ ഒന്ന് കണ്ടേച്ച് പോവാൻ. ഓടി വന്ന് ഗ്യാസ് തീർന്നു. ഇപ്പൊ അവിടെയാണ് ഗോഡൗൺ, ഞങ്ങൾ അവിടെ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പം ഇല്ലാന്ന് ഞാൻ പറയാണ്, നമ്മൾ ഇവിടെ വെച്ച് കണ്ടാലും നമ്മൾ. പക്ഷെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് മാറി, നമ്മളൊരു അകലം പാലിക്കുന്നു, ഒരകലം. പക്ഷെ ആ അകലം പിന്നെ പുള്ളിക്കില്ല. നമ്മളോട് സംസാരിക്കണം ആ ചിരിയിൽ തന്നെ എല്ലാം, നമ്മളോട് എല്ലാം ആ ചിരിയിൽ തന്നെ ഒതുങ്ങുകയാണ്. നമ്മളിങ്ങനെ നമുക്ക് ചോദിക്കാനും പറയാനുള്ളത് എല്ലാം ഒരു എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഹീറോയിസ് എന്ന് പറയുന്നത് കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു ഹീറോയിസ് ഉണ്ട്. പ്രവൃത്തിയിലും എല്ലാം നല്ല ഒരു ഹീറോയിസ് ഉണ്ട്, നമ്മൾ അറിയാതെ നമ്മൾ ആരാധിച്ചു. അതെ 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 അതെ, അതിന് പ്രായഭേദമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശി വരെ ഉള്ളവർക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മള് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഓരോ നടന്മാരെയും നമ്മൾ ആരാധിക്കുന്നത് അവരുടെ കഥാപാത്രങ്ങളിലൂടെയാണ്. അതെ അതെ. പക്ഷെ ലാലേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ കൂടുതലായി അടുത്തറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കും. ശരിയാണ്, അങ്ങനെ ഒരു ചിലർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഞാൻ സുഖമാണോ മക്കളെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ചേച്ചികളോ ഒരു മക്കളെ, ഞാൻ അങ്ങനെ ചോദിക്കാം, സുഖമാണോ മക്കളെ, ഇവിടെ ഉണ്ടായിരുന്നോ, അമ്മ സുഖമായിരിക്കുന്നു, ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ പറയും. അപ്പോ ഇന്ന് ലാലേട്ടനെ കുറിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒത്തിരി സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. കാരണം എന്താന്ന് വെച്ചാ പിന്നെ ലാലിനെ കുറിച്ച് പറയാനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ACV എല്ലാവർക്കും നന്ദി, നമസ്കാരം.